പ്രിയപ്പെട്ട മോമിനുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്രതീക്ഷിതമായ മരണം, വിടുങ്ങളെയുള്ള മരണം. ഒരുപാട് യുവാക്കളായി ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ പടച്ചറബ് ആഫിയത്തുള്ള ദീർഘായുസ് നിൽക്കട്ടെ ആമീൻ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും പടച്ചറബ് നമ്മളെ മക്കളെ എല്ലാവരെയും കാക്കട്ടെ ആമീൻ. എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കും, സന്തോഷത്തിലാക്കി തരട്ടെ പടച്ചറബ്. ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അതാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നത്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് മരണഭയം ഒരുപാട് കുറച്ചു കിട്ടും. നാടിന് നൊമ്പരമായി മൊങ്ക്രാൽ കടവത്തെ അബ്ദുൽ ഗനി അഹമ്മദ് സിദ്ദീഖ്, താഹിറ ദമ്പതികളുടെ മകൻ അബ്ദുൽ വഫ സിദ്ദീഖ്, 21 വയസ്സ്, മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തിങ്കളാഴ്ച പുലർച്ചെയോടെ കെ പുറത്തെ അഹമ്മദിയ മസ്ജിദിന്റെ ഓഫീസിൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുംബ്ള പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടെ മൊങ്ക്രാൽ കടവത്ത് അഹമ്മദിയ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. ആ നാട് മൊത്തം ഇപ്പോൾ കണ്ണീരിലാണ്. വെറും 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പെട്ടെന്നുള്ള മരണമാണ്. ഓഫീസിൻ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള മരണമാണ്. ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ചറബ് നമ്മയെല്ലാം കാക്കട്ടെ അമീൻ. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ എന്നും ആഫ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആഫ്യത്തിന് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പടച്ചറബ്, ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബേ. ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബേ. ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ ആ വെളിച്ചം നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. പഠിച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കണ റബ്ബേ. ഈ മയ്യത്തിന് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കണ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിന് നീ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബേ. പഠിച്ച റബ്ബേ, ആരെയും രോഗം കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ റബ്ബേ. ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മെ മോചിതനാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ. മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബേ. എല്ലാവരും ആ മകന് വേണ്ടി ദുആ ചെയ്യണം. പറ്റുന്നവർ യാസീനും ഫാത്തിമ മോദി അത് ചെയ്യുക. മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ അത് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.